എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 4-ാം ക്ലാസ്സിലെ മലയാളത്തിലെ ഓമനയുടെ ഓണം എന്നുള്ള പാഠത്തിലെ കുറച്ച് പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഓണച്ചൊല്ലുകൾ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ, ഓണത്തിന് ഉറുമ്പും കരുതും. രണ്ട്, ഓണം കഴിഞ്ഞാൽ ഓലപ്പുര ഓട്ടപ്പുര. ഓണത്തേക്കാൾ വലിയ മകമുണ്ടോ? അടുത്തത്, ഓണാട്ടൻ വിതച്ചാൽ ഓണത്തിന് പുത്തരി. അവിട്ടക്കട്ട ചവിട്ടി പൊട്ടിക്കണം. ഓണത്തിനിടയ്ക്കാണോ പുട്ടുകച്ചവടം? ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി. അടുത്ത പ്രവർത്തനം, ഓണസദ്യയിൽ വിഭവങ്ങൾ കണ്ടെത്തി എഴുതുക. ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ? ആ, തോരൻ, അവിയൽ, കൂട്ടുകറി, കിച്ചടി, പച്ചടി, പായസം, രസം, ഇഞ്ചിക്കറി, സാമ്പാർ, ഓലൻ, എരിശ്ശേരി, കാളൻ, പുളിശ്ശേരി. രസം. അടുത്തത്, ഒരു കഥ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഥ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് മീൻബുദ്ധി പിൻബുദ്ധി എന്നുള്ളൊരു കഥയാണ്. ഗ്രാമത്തിലെ ഒരു കുളത്തിൽ രണ്ട് മത്സ്യങ്ങൾ ജീവിച്ചിരുന്നു. ബുദ്ധിമാന്മാരാണ് തങ്ങൾ എന്ന ഭാവം ഇവർക്കുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു തവള കുളക്കരയിലെത്തി. തവളയുടെ നർമ്മ സംഭാഷണത്തിൽ താൽപ്പര്യം തോന്നിയ മത്സ്യങ്ങൾ അവനെ കൂട്ടുകാരനാക്കി. ഒഴിവ് സമയങ്ങളിലെല്ലാം തവളയും മത്സ്യങ്ങളും ഒത്തുകൂടി സംസാരിച്ചിരിക്കുക പതിവായി. ഒരു ദിവസം അവർ സംസാരിച്ചിരിക്കുമ്പോൾ മുക്കുവന്മാർ അതിലെ വന്നു. ഈ കുളത്തിൽ നിറയെ മത്സ്യമുണ്ടെന്നും അടുത്ത ദിവസം വന്ന് ഇവയെ പിടിക്കാമെന്നും അവർ തമ്മിൽ പറഞ്ഞു. ഇത് കേട്ട് തവളയ്ക്ക് പരിഭ്രമമായി. മുക്കുവന്മാർ വീണ്ടും വരുന്നതിന് മുൻപ് തവള ഈ കുളം വിട്ട് പോകുന്നതാവും നല്ലതെന്ന് പറഞ്ഞു. മത്സ്യങ്ങൾ അവനെ പരിഹസിച്ചു. അല്പന്മാരായ മുക്കുവരെ ഭയന്ന് സ്വന്തം വീട് വിട്ടു പോകാൻ മാത്രം ഭീരുക്കളല്ല തങ്ങളെന്ന് വീമ്പിളക്കി. മുക്കുവന്മാർ വരുമ്പോൾ അവരെ കബളിപ്പിച്ച് രക്ഷപ്പെടാനുള്ള ബുദ്ധി തങ്ങൾക്കുണ്ടെന്ന് അവർ പറഞ്ഞു. തവളയുടെ കുടുംബത്തെയും വലയിൽ കുടുങ്ങാതെ രക്ഷപ്പെടുത്താമെന്നും അവർ ഉറപ്പു നൽകി. മത്സ്യങ്ങളുടെ വാക്ക് വിശ്വസിച്ച് ഒരു പരീക്ഷണത്തിന് മുതിരാൻ തവള തയ്യാറായില്ല. അന്ന് രാത്രി തന്നെ തവള കുടുംബത്തെയും കൂട്ടി മറ്റൊരു കുളത്തിലേക്ക് താമസം മാറ്റി. പിറ്റേന്ന് രാവിലെ മുക്കുവന്മാർ കുളം വറ്റിച്ചു. വലിയ മത്സ്യങ്ങളെ കിട്ടിയ സന്തോഷത്തോടെ അവർ തിരിച്ചു പോകുന്നത് പൊട്ടക്കുളത്തിലിരുന്ന് തവള കണ്ടു. സ്നേഹിതന്മാരെ കുറിച്ച് ഓർത്ത് അവൻ ദുഃഖിച്ചു. അടുത്തത്, ഓമനയുടെ ഓണത്തെ കുറിച്ചൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ കവിതയെ കുറിച്ചൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. ഏറ്റുമാനൂർ സോമദാസൻ എഴുതിയ ഓമനയുടെ ഓണം എന്ന കവിതയിൽ ഓമനയുടെ ഓണത്തിന്റെ ഓർമ്മകളെ കുറിച്ചാണ് പറയുന്നത്. തൻ്റെ അച്ഛൻ ഓണത്തിന് കൊണ്ടുവരുന്ന മഞ്ഞക്കോടി ഒടുക്കുമ്പോഴുള്ള തൻ്റെ ഭംഗിയെക്കുറിച്ച് വർണ്ണിക്കുകയാണ് ഓമന എന്ന പെൺകുട്ടി. തങ്കച്ചിറക് വിരുത്തി വരുന്ന തുമ്പിയേക്കാളും അഴക് തനിക്കുണ്ടെന്ന് ഓമന പറയുന്നു. ഓണത്തിന് പൂക്കളമെഴുതുകയും ഓണത്തപ്പനെ ഒരുക്കുകയും ചെയ്യണമെന്ന് ഓമന സ്വപ്നം കാണുന്നു. അച്ഛനും മാമനും തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ചും ഓമന പറയുന്നുണ്ട്. ഓണസദ്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഓമനയുടെ വായിൽ വെള്ളം നിറയുന്നുണ്ട്. പാട്ടുകൾ പാടാനും കളികൾ കളിക്കാനും മുത്തശ്ശിക്കഥ കേൾക്കാനുമൊക്കെ ഓമനയ്ക്ക് ആഗ്രഹമുണ്ട്. ഈ കവിതയിൽ ധാരാളം പ്രയോഗങ്ങളുണ്ട്. കാവടി തുള്ളിയണഞ്ഞല്ലോ, തങ്കച്ചിറക് വിരുത്തി വരും, നാവിൽ കൊതിയുടെ പെരുവെള്ളം എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ കവിതയ്ക്ക് കൂടുതൽ ആസ്വാദ്യകരമായി. കവിതയിൽ ഒരുപാട് ശബ്ദ ഭംഗി പകരുന്ന വാക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുത്തുക്കുട, മുക്കുറ്റി എന്നിങ്ങനെയുള്ള വാക്കുകൾ കവിത കൂടുതൽ ഈണത്തിലും താളത്തിലും ചൊല്ലാൻ സഹായിക്കുന്നു. ഇനി നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികളും അതെന്തുകൊണ്ടാണ് അത് ഇഷ്ടപ്പെടാൻ കാരണം എന്നുള്ളത് നിങ്ങൾ എഴുതുക കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.